കുടുംബ വിവാഹ ബന്ധങ്ങൾക്ക് പുറത്ത് സ്ത്രീ പുരുഷ സൗഹൃദം സാമാന്യമായി വിലക്കപ്പെട്ടിരുന്ന കാലത്ത് ഫ്രാൻസിസും ക്ലാരയും നിലനിർത്തിയ ഉദാത്തമായ പ്രണയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ക്രിസ്തുവിലേക്ക് ഒരുമിച്ച് നോക്കുവാൻ സഹായിച്ച ഒരു പ്രണയം. പ്രണയമായിരുന്നു വിശുദ്ധ ഫ്രാൻസിസിന് ഈശോയോട്. വിശുദ്ധ ക്ലാരയുടെ കടുനീല മിഴികളെക്കാൾ അവന് പ്രണയം തോന്നിയത് ആ 33-കാരന്റെ കണ്ണീരണിഞ്ഞ മിഴികളോടായിരുന്നു. മുടിയിൽ അവൾ ചൂടിയ ചുവന്ന റോസാപ്പൂവിനേക്കാൾ അവനെ വശീകരിച്ചത് മുൾമുടിയണഞ്ഞ യേശുവിൻ്റെ രക്തമായിരുന്നു. അവളുടെ ആകർഷിക്കുന്ന പുഞ്ചിരിയേക്കാൾ അവനെ ആകർഷിച്ചത് രക്തം വാർന്നൊഴുകുന്ന അവൻ്റെ മുഖമായിരുന്നു. അണിഞ്ഞൊരുങ്ങിയെത്തിയ ക്ലാരയുടെ സൗന്ദര്യത്തെക്കാൾ അവൻ്റെ ഹൃദയം കീഴടക്കിയത് കുരിശിൽ മുറിവേറ്റ് കിടന്ന അവൻ്റെ ശരീരമായിരുന്നു. കാരണം അവൾ നെഞ്ചിലൊളിപ്പിച്ച പ്രണയത്തെക്കാൾ അവന് വലുത് നെഞ്ചു പിളർന്ന് കാട്ടിയ യേശുവിൻ്റെ പ്രണയമായിരുന്നു. പിന്നീട് അങ്ങോട്ട് കണ്ടത് ആത്മാവിനെ തൊടുന്ന പ്രണയവുമായി. അസീസിയിലെ ഫ്രാൻസിസും ക്ലാരയും ക്രിസ്തുവിനെ ആര് കൂടുതൽ പ്രണയിക്കും എന്ന മത്സരമായിരുന്നു. പലപ്പോഴും അവർ തർക്കിച്ചിരുന്നു, ഈശോയ്ക്ക് നിന്നേക്കാളിഷ്ടം എന്നെയാണ് എന്ന് പറഞ്ഞ്. ശരീരത്തിൻ്റെ ആസക്തിക്കപ്പുറം ആത്മാവിനെ തൊട്ടറിഞ്ഞ സ്നേഹബന്ധം. ഇനി നമുക്കും പ്രണയിക്കാം ഉയിര് തന്ന് ആത്മാർത്ഥമായി സ്നേഹിച്ചവനെ, ഏത് പ്രതിസന്ധിയിലും നമ്മെ മാറോട് ചേർക്കുന്ന ആ പൊന്നു തമ്പുരാനെ. ദൈവത്തെ കാണാൻ, പ്രണയിക്കാൻ, ദൈവത്തിലേക്കുള്ള വഴി കണ്ടെത്താനുള്ളതാവട്ടെ നമ്മുടെ ബന്ധങ്ങൾ. ദൈവത്തിങ്കിലേക്കുള്ള വഴി കണ്ടെത്താൻ നമുക്കും നല്ല സൗഹൃദങ്ങളെ കാത്തുസൂക്ഷിക്കാം. ഏവർക്കും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആശംസകൾ.